ബ്രോയിലർ ചിക്കനും കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ റൈസിന് നമ്മൾ ബ്രോയിലർ ചിക്കനാണ് എടുത്തത്. ഇനി ഈ പ്ലേറ്റിൽ അതാ 1.5 വെളിയുള്ളി ഉണ്ട്, 2 തക്കാളി ഉണ്ട്, 8-9 പച്ചമുളകും ഉണ്ട്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി നമ്മളിവിടെ പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഈ പ്ലേറ്റിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കുക്കറിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെന്തുടയുന്നവരെ നമ്മൾ വേവിക്കണം. പിന്നെ ഇതെന്താ വെച്ചാൽ വൈറ്റ് ഗോൾഡ് റൈസ്. വൈറ്റ് ഗോൾഡ് റൈസ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പ്ലേറ്റിൽ കാണിച്ച ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ പോവാണ്. ഇനി അടുത്തത് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, 3 ഓറഞ്ചിൻ്റെ നീര്, ഓറഞ്ചിൻ്റെ പ്യൂർ ജ്യൂസ് കേട്ടോ, കുരുക്ക് കളഞ്ഞിട്ട്. പിന്നെ 2-3 ക്യാരറ്റ് അരിഞ്ഞു വെച്ചത്, 1 ക്യാപ്സിക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, കുറച്ച് മല്ലിയില, 2 മാഗി ക്യൂബ്. ഇപ്പം പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ആ മസാലകളൊക്കെ അല്ലേ എടുത്ത് വഴറ്റും. നമ്മൾ കുക്കറിൽ കുറച്ച് ഉള്ളിയൊക്കെ അടിച്ച് വെച്ചില്ലായിരുന്നോ, അത് ഇതിലേക്ക് പാഡ് ചെയ്യാൻ വഴറ്റാൻ വേണ്ടി. കുക്കറിൽ അടിച്ചു വെച്ചോണ്ട് അധികം വഴറ്റേണ്ട ആവശ്യം വരില്ല കേട്ടോ. മസാലയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ കുറച്ച്. ഇനി 2 വലിയ സ്പൂണ് മന്തി മസാല. മന്തി മസാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം 1.5 മാഗി ക്യൂബ് ഉടച്ച് ചേർത്തിട്ടുണ്ട്. പൊട്ട മസാലേന്റെ പച്ചമുളക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടാണ് കേട്ടോ. ഈ സമയത്തൊന്നും നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം എന്താ വെച്ചാല് കുക്കറിൽ ഉള്ളി വേവിക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, മാഗി ക്യൂബില് കുറച്ച് ഉപ്പുണ്ട്, നമ്മൾ കോഴി മസാല തേച്ചതിലും ഉപ്പുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ വേറെ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഈ മസാല ഒക്കെ വെന്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉപ്പ് ചേർക്കുള്ളൂ. ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പൊ കോഴിയൊക്കെ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ജീരകവും കുരുമുളകും കൂടി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 സ്പൂണായി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കോഴിക്ക് ആവശ്യമായ എരിവിനും കണക്കാക്കിയിട്ടുള്ള കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ഇട്ടത്. കൂടെ പെരുംജീരകമാണ് ക്രഷ് ചെയ്തിട്ടത്. നമ്മളിപ്പം പ്ലേറ്റിൽ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞു വെച്ചില്ലായിരുന്നോ, ക്യാരറ്റും ക്യാപ്സിക്കും മല്ലിയിലയൊക്കെ. ഇത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണേ. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മളെ ഓറഞ്ച് നീരില്ലേ, അതാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അതും നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഇടയാൻ പോകുന്നത് വീട്ടിൽ ഉമ്മ ഉണ്ടാക്കിയ നല്ല തക്കാളി സോസ് ഉണ്ട്, അതാണ് ഇടയാൻ പോകുന്നത്. എത്ര സ്പൂണാണ് അമ്മ ഇട ചെയ്യുന്നത്? 2 സ്പൂണോ? വീട്ടിലുണ്ടാക്കിയതാ കേട്ടോ. ഇനി തക്കാളി സോസ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് അറിയേണ്ട ഒരു കമൻറ്റ് സെക്ഷനിൽ പറയുക, അത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഒരുവിധ പേർക്കൊക്കെ അറിയാം, എന്നാലും പറയാം, ആവശ്യമുള്ളൊരു കമൻറ്റിൽ പറയുക, കാണിച്ചു തരാം. ചിക്കൻ്റെ മസാല തയ്യാറാക്കുന്ന ഇടയിൽ
വൈറ്റ് ഗോൾഡ് ബസ്മതി റൈസ് വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് പതപ്പിച്ച് അതിൽ ഈ റൈസ് ഇട്ട് നല്ലോണം വേവിച്ചിട്ട് ഊറ്റി വെച്ചതാണ്. ഈ മസാല അടുപ്പത്തുള്ള റെഡി ആയിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ. ഈ മസാലയിൽ നമ്മൾ ഇതുവരെ ആയിട്ടും എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തിട്ടില്ലേ. ചിക്കനൊക്കെ ഒന്ന് വേഗാറായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് നമ്മൾ ബിരിയാണി മസാല ചേർക്കാണ്. ഒരു വലിയ സ്പൂൺ ബിരിയാണി മസാല. ഉമ്മ ഈ മസാലയിൽ കുറച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ. അതെന്തിനാണെന്ന് കാണിച്ചു തരേ. ഇനി പാകമായ ഈ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ച ബസ്മതി റൈസ് ആഡ് ചെയ്യാണ് കേട്ടോ. ചോറിപ്പോ ഒരു ലെയർ നമ്മൾ ഇട്ട് കഴിഞ്ഞ ഇനി ഇതിലേക്ക് നമ്മൾ ഓറഞ്ചിന്റെ നീരില്ലേ അത് കുറച്ച് ബാക്കി വെച്ചിരുന്നു ഒരു സ്പൂൺ അളവിൽ, അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്തിനാ വെച്ചാല് ഓറഞ്ചിന്റെ ഫ്ലേവർ ഈ റൈസിൽ വന്നോട്ടെ. ഈ ആർ കെ ജിയും ഉള്ളി പൊരിച്ചതും അണ്ടിയും മുന്തിരിയും ഒക്കെ ഇനി ഈ റൈസിലേക്ക് ഡെക്കറേറ്റ് ചെയ്തിടാൻ പോകണം കേട്ടോ. ഇതിലിപ്പോൾ ഉള്ളി പൊരിച്ചതുണ്ട്, കശുവണ്ടി പൊരിച്ചതുണ്ട്, മുന്തിരി ഉണ്ട്. ആർ കെ ജിയിലാട്ടോ ചെയ്തത്. നെയ്യിൻ്റെ മണമൊന്നും വേറെ തന്നെ. ഇനി അടുത്തത് നമ്മൾ കുറച്ച് മസാല മാറ്റി വെച്ചില്ലായിരുന്നോ, അത് ഈ റൈസിലേക്ക് ഒഴിക്കുകയാണ്. ഇതിനാണ് നമ്മൾ കുറച്ച് മസാല മാറ്റി വെച്ചത്. ഇനി ഇതേമാതിരി തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത ലെയർ ചോറും നമ്മൾ വെക്കാൻ പോവാണ്. ഇനി ഫൈനലായിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഫൈനലായിട്ട്. ഇനി ഇത് ഒരു അലൂമിനിയം ഫോയിലിൽ മൂടി വെക്കും. ഇത് അടുപ്പത്ത് തന്നെ നിന്നോട്ടെ കേട്ടോ. അടുപ്പത്താണെങ്കിൽ കനലങ്ങനെ നിന്നോട്ടെ, സ്റ്റവിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഇറക്കി വെക്കണം. ഇനി നമുക്ക് വിളമ്പുമ്പോൾ കാണാം. ഞാനെപ്പോഴും പുറത്തത്തെ അടുപ്പിൽ വെക്കാനായി ഇതൊക്കെ വെക്കാനും പറയുള്ളൂ കേട്ടോ. കാരണം ഈ മുകളിൽ ഈ കനലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കിട്ടുമ്പോഴല്ലോ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ സൂപ്പർ ആയിരിക്കും. പുറത്തേക്ക് ആവിയൊക്കെ വരുന്നത് ഒരുവിധം പാകമായി എന്ന് കാണിക്കുകയാണേ. ഇനി ഇതൊക്കെ സെർവ് ചെയ്യുമ്പോൾ ബാക്കി കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ മസാലയും ചിക്കനും റൈസ് വേറെ പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. സൈഡ് ഡിഷ് അച്ചാറുണ്ട്, സാലഡുണ്ട്, പപ്പടുണ്ട്. ഇത് ഷൂട്ട് ചെയ്തത് ഒക്ടോബർ 13 ആണ്. നിന്റെ ഉപ്പൻ്റെ ഉമ്മൻ്റെ ആനിവേഴ്സറിയാണ്, 29th ആനിവേഴ്സറിയാണ്. അതിനോടനുബന്ധിച്ച് എടുത്ത സ്പെഷ്യൽ വ്ളോഗാണിത്. ഇനി ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ. ഞങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ഫുഡാണ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.